Hello guys, welcome back to my YouTube channel. Appo innathe video il nammal undakkan pogunnathu oru special masala peanut aanu. Adinayittu nammal ivide 2 cup of kappal neer eduthittund. Adhe pole thanne 1 cup kadalamaavu eduthittund. Adu namukku ini oru mixiyile jar lottu ittu kodukkam. Adhe pole thanne njan adinathotte oru 2 piece of mate idittu kodukkunnund kayam kayu illathavarku kayam podi ittu kodukkam ini njan adinathottu 1 cup ari podi ittu kodukkunnund appo nammada ari podi ittu kodutund ini nammada aavashyathinulla salt tasteum ittu kodukka ṭo appo nammal uppu ittu koduthu adu kaniṭṭu namukku adinathottu perinjeerugu add cheythu kodukkam ini namukku adhe oru ഒരു അരയല്ല അരയിൽ കുറവായിട്ടുള്ള ഒരു ചിരി നമ്മുടെ ജീരകോട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതേപോലെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അത് നമ്മുടെ കപ്പലിൻ്റെയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട വെറുതെ അങ്ങോട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു അര സ്പൂൺ ഇല്ല 1/4 സ്പൂൺ നമുക്ക് ഇതിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്ക് ഇനി ഇത് നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം ഇത്രയും തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കപ്പും അര കപ്പും ആയിരുന്നു അപ്പോൾ നമുക്ക് ഇതേപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശരിയായി വന്നിരിക്കില്ല അപ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര ഓവർ മസാലയായി പോയിട്ട് ഒരു രസമില്ലാതെ പോകും അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു ഇച്ചിരിയും കൂടി വെള്ളമുള്ള പൊടിയുടെ ഒരു പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഒരുമാതിരി എല്ലാത്തിലും പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതായിട്ടുള്ള ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒരു അത്യാവശ്യം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം എന്താ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കട്ടയായിട്ട് തന്നെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു നമ്മൾ പഴയ ഒരു പുട്ടുകുത്തൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരത്തിൻ്റെ ഒരു കമ്പ് പോലത്തെ ഒരു സംഭവമുണ്ട് അതായത് പണ്ട് നേരത്തെ നമ്മുടെ പുട്ടുകുത്താൻ ഉപയോഗിക്കുന്ന പുട്ട് കുത്തി നമ്മുടെ ഏൻഷ്യൻ്റായിട്ടുള്ള സാധനമാണ് പുരാതനം അപ്പോൾ നമുക്കിനി അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും നമ്മുടെ ഉണക്ക് മുളകും ഇട്ട് കൊടുക്കാം ഇല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല ഇഷ്ടമില്ലാത്തവർക്കും പ്രശ്നമില്ല നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതേപോലെ നമ്മൾ വേപ്പിലിട്ടിട്ട് അത് കരിഞ്ഞ് പോയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതെല്ലാം കുക്കായി വന്നിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ വേപ്പിലിട്ടാലും നമുക്ക് മനസ്സിലാക്കാതെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കായതിന് ശേഷം മാത്രമേ നമ്മുടെ കറിവേപ്പില കരിഞ്ഞു പോവുള്ളൂ അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ട്രിക്കാണ് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു സ്പെഷ്യൽ ട്രിക്കാണ് അപ്പോൾ എല്ലാവരും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്കൊന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം ഇതേപോലെ തന്നെ നമ്മൾ അഴുത്ത സെറ്റും ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇതേപോലെ പതുക്കെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത്രയേ പരിപാടിയുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക